ഒരു കാലത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും അതിസമ്പന്നരും മാത്രം കഴിച്ചിരുന്ന ഒരു പ്രീമിയം ഉൽപ്പന്നമായിരുന്നു ബിസ്ക്കറ്റുകൾ. എന്താണ് ബിസ്ക്കറ്റിൻ്റെ രുചിയെന്ന് പോലും ഇന്ത്യയിലെ ഭൂരിഭാഗം സാധാരണക്കാർക്കും അറിയില്ലായിരുന്നു. അന്ന് ഇന്ത്യയിൽ ലഭ്യമായിരുന്ന ബിസ്ക്കറ്റുകളെല്ലാം ഇറക്കുമതി ചെയ്തിരുന്നതിനാൽ വളരെ ഉയർന്ന വിലയാണ് ഈടാക്കിയിരുന്നത്. മാത്രമല്ല, ബിസ്ക്കറ്റ് സാധാരണക്കാർ കഴിക്കുന്നതിനോട് ഇന്ത്യയിലെ സമ്പന്ന വർഗത്തിനും ബ്രിട്ടീഷുകാർക്കും വലിയ താല്പര്യവും ഉണ്ടായിരുന്നില്ല. പണക്കാരൻ്റെ ഈ പലഹാരം പാവപ്പെട്ടവർക്ക് വാങ്ങാനാകുന്ന വിലയ്ക്ക് വിൽക്കാൻ ഒരു ബ്രാൻഡ് ഇന്ത്യയിൽ പിറവിയെടുത്തു. പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച, ഇന്ത്യയുടെ ഏതു ഭാഗത്തു നിന്നും ഏതൊരാൾക്കും വാങ്ങാൻ കഴിയുന്ന ബിസ്ക്കറ്റുകൾ. അങ്ങനെ ഇന്ത്യയിലെ സാധാരണ മനുഷ്യർ ബിസ്ക്കറ്റിൻ്റെ രുചി അറിഞ്ഞു. വളർത്തു പട്ടികൾക്ക് കൊടുത്താൽ പോലും ഇന്ത്യക്കാർക്ക് ബിസ്ക്കറ്റ് കൊടുക്കേണ്ടെന്ന് കരുതിയ ബ്രിട്ടീഷുകാർ ഒടുവിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് തങ്ങളുടെ സൈനികർക്ക് വിശപ്പടക്കാൻ നൽകിയത് ഇന്ത്യക്കാരുടെ ഈ ബിസ്ക്കറ്റാണ്. പാർലെജി എന്നാൽ ഇന്ത്യക്കാർക്ക് ഒരു ബിസ്ക്കറ്റ് മാത്രമല്ല, ഒരു വികാരമാണത്. പെട്ടിക്കടകളിൽ മുതൽ ഷോപ്പിംഗ് മാളുകളിൽ വരെ ലഭ്യമാകും ഈ ബിസ്ക്കറ്റ്. മോഹൻലാൽ, ദയാൽ ചൗഹാൻ എന്ന തുണിക്കട കച്ചവടക്കാരൻ്റെ സ്വദേശാഭിമാനി പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായാണ് പാർലെജിയുടെ പിറവിക്ക് കാരണമായത്. മുംബൈയിലെ വീലേ പാർലെ എന്ന സ്ഥലത്ത് പാർലെ എന്ന പേരിൽ അദ്ദേഹം ഒരു പലഹാര ഫാക്ടറി ആരംഭിച്ചു. വിലയേറിയ ബ്രിട്ടീഷ് സ്നാക്സുകൾക്കു പകരം കുറഞ്ഞ വിലയ്ക്ക് പലഹാരം ഇന്ത്യക്കാർക്ക് ലഭ്യമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. കമ്പനി ആരംഭിച്ച 10 വർഷങ്ങൾക്കു ശേഷമാണ് അവരുടെ ഐക്കോണിക് ഉൽപ്പന്നം എത്തുന്നത്, പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച പാർലെ ഗ്ലൂക്കോ ബിസ്ക്കറ്റുകൾ. രാജ്യത്തുടനീളം ഈ ബിസ്ക്കറ്റുകൾ വലിയ പ്രചാരം നേടി. ബ്രിട്ടീഷ് അധികാരത്തിൽ കഴിയുന്ന ഇന്ത്യക്കാർക്ക് തങ്ങൾ കഴിക്കുന്നത് ഇന്ത്യൻ നിർമ്മിത ബിസ്ക്കറ്റുകളാണെന്ന അഭിമാന ബോധമാണ് പാർലെ നൽകിയത്. സ്വദേശാഭിമാനി പ്രസ്ഥാനത്തിനും ഇത് കരുത്തു പകർന്നു. അങ്ങനെ വില കൂടിയ ബ്രിട്ടീഷ് ബിസ്ക്കറ്റുകൾ ഇന്ത്യയിലെ സമ്പന്നർക്ക് പോലും വേണ്ടാതെയായി. പാർലെയുടെ മാർക്കറ്റ് കുതിച്ചുയർന്നു. ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിരവധി ഗ്ലൂക്കോ ബിസ്ക്കറ്റുകൾ ഇന്ത്യൻ വിപണിയിലെത്തി. ഈ ബിസ്ക്കറ്റുകളുടെ എല്ലാം പാക്കിങ്ങിൽ ഗ്ലൂക്കോ എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് തങ്ങളുടെ ബ്രാൻഡിനെ വേർതിരിച്ചറിയാൻ പാർലെ ഗ്ലൂക്കോയിൽ നിന്ന് പാർലെ ജി എന്ന പേര് കമ്പനി നൽകുന്നത്. G4 ജീനിയസ് എന്ന പരസ്യ വാചകവും മകൻലാൽ ദയ എന്ന ആർട്ടിസ്റ്റ് വരച്ച ഒരു കുട്ടിയുടെ ചിത്രവും മഞ്ഞ വരകളുടെ പാക്കിങ്ങുമടക്കം ചില മാറ്റങ്ങളും കൊണ്ടുവന്നു. എന്നാൽ 90s പുറത്തിറങ്ങിയ ഒരു പരസ്യം പാർലെജിയുടെ തലവര തന്നെ മാറ്റി വരച്ചു. പരസ്യത്തിലെത്തിയത് സാക്ഷാൽ ശക്തിമാൻ. ആ ഒറ്റ പരസ്യം കൊണ്ട് 50 ടണ്ണിൽ നിന്ന് 2000 ടണ്ണായി പാർലെജിയുടെ വിൽപ്പന കുതിച്ചുയർന്നു. 2011 നിൽസൈൻ സർവേ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബിസ്ക്കറ്റ് ബ്രാൻഡായി പാർലെജി മാറി. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ 5000 കോടി രൂപയുടെ വിൽപ്പന നടന്ന ഉൽപ്പന്നം പാർലെജിയാണെന്ന് 2013 നടന്ന മാർക്കറ്റ് സ്റ്റഡി പറയുന്നു. 5000 കോടിയാണ് ഇന്ന് പാർലെജിയുടെ വിപണി മൂല്യം. ഇന്ത്യയിൽ മാത്രം 120 ഫാക്ടറികൾ പ്രതിദിനം 400 ദശലക്ഷം ബിസ്ക്കറ്റുകളുടെ ഉൽപ്പാദനം. മാസത്തിൽ 1 ബില്യൺ പാർലെജി പാക്കറ്റുകളാണ് കമ്പനി പുറത്തിറക്കുന്നത്. 100 രാജ്യങ്ങളിലേക്ക് പാർലെ ബിസ്ക്കറ്റുകൾ ഇന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. എന്നാൽ ഏറ്റവും രസകരം, കമ്പനി തുടങ്ങിയ അന്നത്തെ രുചിയാണ് ഇന്നും പാർലെജിക്ക്. പാക്കറ്റിൽ അന്നു കൊണ്ടുവന്ന കുട്ടിയുടെ ചിത്രവും മഞ്ഞ വരകളും ബിസ്ക്കറ്റിലെ പാർലെജി എന്ന എഴുത്തുമെല്ലാം ഇന്നും മാറിയിട്ടില്ല.